കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യുകയും വിവാദം സൃഷ്ടിക്കുകയും ചെയ്ത വിഷയമായിരുന്നു വാരിയകുന്നൻ എന്ന സിനിമ ഒരുക്കാൻ പോവുകയാണെന്ന ആശിഖ് അബുവിന്റെ പ്രഖ്യാപനം 2020 ജൂൺ മാസം 22-നാണ് വാരിയകുന്നൻ എന്ന സിനിമ പ്രഖ്യാപിച്ചത് പിന്നീട് ആശിഖ് അബുവും പൃഥ്വിരാജ് സുകുമാരനും സിനിമയിൽ നിന്ന് പിന്മാറി എന്ന വാർത്തയും പുറത്തു വന്നു എന്നാൽ ഇപ്പോൾ സിനിമയെ ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ അവസാനിപ്പിക്കണമെന്നും സിനിമ രണ്ട് ഭാഗങ്ങളായി നിർമ്മിക്കുമെന്നും കോമ്പസ് മൂവീസ് അറിയിച്ചിരിക്കുകയാണ് വാരിയകുന്നത്ത് കുഞ്ഞു മുഹമ്മദാജി എന്ന വിപ്ലവകാരിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ഒരു സിനിമ നിർമ്മിക്കുകയെന്ന് ഏറെ വെല്ലുവിളി നിറഞ്ഞാണെന്നും അത് മനസ്സിലാക്കി തന്നെയാണ് പദ്ധതി തയ്യാറാക്കിയതെന്നും കോമ്പസ് മൂവീസ് MD സിക്കന്ദർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു സിനിമയുടെ ഭാഗമായിരുന്ന സംവിധായകൻ ആശിഖ് അബുവും നടൻ പൃഥ്വിരാജ് സുകുമാരനും പിന്മാറിയതേ തുടർന്നാണ് ചലച്ചിത്ര ലോകത്തും പൊതുസമൂഹത്തിലും ഇത് സംബന്ധിച്ച നിരവധി വാർത്തകൾ പുറത്തുവരുന്നത് ഇവർ പിന്മാറിയതേ കൊണ്ട് സിനിമ നിലച്ചു പോവുകയില്ലെന്നും സിനിമയുടെ ഭാവിയെക്കുറിച്ച് ഒരാശങ്കയും വേണ്ടെന്നും ഇന്ത്യയിലെ പ്രമുഖരായ അണിരപ്രവർത്തകരെയും നടീനടന്മാരെയും ഈ സിനിമയിൽ അണിനിരക്കുമെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഇരുവരും പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറിയതിന് കാരണം വ്യക്തമല്ല ദൗർഭാഗ്യകരമായ സാഹചര്യമെന്നാണ് കുറിപ്പിൽ പറയുന്നത് ബ്രിട്ടീഷ് അധിനിവേശത്തിനും ജാതീയതയിലൂന്നിയ ജന്മിതാധിപത്യത്തിനുമെതിരെ പോരാടി ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ച വിപ്ലവത്തിൻ്റെ കഥയാണ് കുഞ്ഞു മുഹമ്മദാജിയുടെ ചരിത്രം അത് ചലച്ചിത്രമായി അവതരിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ ഉത്തരവാദിത്തം പോലെ തന്നെ പ്രസക്തമാണ് കലാപരമായ ചമയതലാബോധവും ആ ഉറച്ച ബോധ്യത്തിൽ തന്നെയാണ് ഈ പദ്ധതി അർഹിക്കുന്ന കലാമെന്മയോടെയും സത്വോധികത്വത്തോടെയും തന്നെ സാക്ഷാകരിക്കപ്പെടണമെന്ന നിഷ്കർഷം ഞങ്ങൾ വച്ചു പുലർത്തിയത് അതിനാൽ ഇന്ത്യയിലെ തന്നെ മികച്ച ടെക്നീഷ്യന്മാരെയും ചലച്ചിത്ര താരങ്ങളെയും ഈ പദ്ധതി വിവിധ ഘട്ടങ്ങളിൽ ധാരണയായിട്ടുണ്ട് അങ്ങനെ സാധ്യമായ ഒരു കൂട്ടുകെട്ടിൽ നിന്നാണ് 2020 ജൂൺ മാസം 22-ന് ഈ സിനിമയെ ബന്ധപ്പെട്ട പ്രഖ്യാപനം സംഭവിക്കുന്നത് കുറിപ്പിൽ വ്യക്തമാക്കുന്നു കോമ്പസ് മൂവീസ് വാരിയകുന്നത് എന്ന സിനിമ അതിൻ്റെ ഏറ്റവും മികച്ച കലാമേന്മയോടെ തന്നെ ആഗോള സിനിമയിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നത്തിലാണ് വാരിയകുന്നത് കുഞ്ഞു മുഹമ്മദാജിയുടെയും മലബാർ വിപ്ലവത്തിൻ്റെയും ബഹത്തായ ചരിത്രം നീതിയുക്തമായി അറിയിക്കുന്ന സൗന്ദര്യത്തോടെയും അവതരിപ്പിക്കാനായി ഈ സിനിമ രണ്ട് ഭാഗങ്ങളായി പുറത്തിറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ ദിശയിൽ വിപുലമായ പിന്നണി പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ അണിരപ്രവർത്തകരെക്കുറിച്ചും നടീനടന്മാരെക്കുറിച്ചുള്ള പരിഷ്കരിച്ച വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും കോമ്പസ് മൂവീസ് പറഞ്ഞു 2020 ജൂണിൽ സിനിമ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നടൻ പൃഥ്വിരാജ് സുകുമാരന് നേരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു ലോകത്തിൻ്റെയും നാലിലൊന്ന് അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് മലയാള രാജ്യമെന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ച വാരിയകുന്നത് കുഞ്ഞു മുഹമ്മദാജിയുടെ ചരിത്രം ഞങ്ങൾ സിനിമയാക്കുന്നു എന്നായിരുന്നു സിനിമാ പ്രഖ്യാപന വേളയിൽ പൃഥ്വിരാജിൻ്റെ പോസ്റ്റ് മലബാർ വിപ്ലവ ചരിത്രത്തിൻ്റെ 100-ാം വാർഷികത്തിൽ അതായത് 2021-ൽ ചിത്രീകരണം തുടങ്ങുമെന്നും കുറിപ്പിൽ പറഞ്ഞിരുന്നു എന്നാൽ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ സിനിമയിൽ നിന്ന് പൃഥ്വിരാജ് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സൈബർ ആക്രമണങ്ങൾ ബാധിക്കില്ലെന്നായിരുന്നു ആശിഖ് അബുവിൻ്റെ പ്രതികരണം ഇതേ പ്രമേയത്തിൽ PT കുഞ്ഞുമുഹമ്മദ് ഇബ്രാഹിം വേങ്ങരയും അലി അക്ബറും സിനിമ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റിയൽ ഇന്ത്യ വിഷൻ